പൊതുവീട്ടിലേക്ക് സഹോദരനെ കാത്തിരുന്നവരുടെ മുന്നിലേക്കെത്തിയത് ചലനമറ്റ ശരീരമാണ് അവിനാശി അപകടത്തിൽ മരിച്ച പുന്നയൂർ അണ്ടത്തോട് കുമാരൻപടി കല്ലുവളപ്പിൽ മുഹമ്മദാലിയുടെ മകൻ നസീഫിന്റെ വേർപാടിൽ വിതുമ്പലടക്കാനാവാത്ത അവസ്ഥയിലാണ് പുന്നയൂർ കുളവും അണ്ടത്തോടും ബാംഗ്ലൂരിൽ നിന്ന് ഗരുഡ ബസ്സിൽ കയറിയ ഉടൻ നസീഫ് ഒരു സെൽഫി എടുത്തിരുന്നു മുഖത്തിന്റെ പാതിയും ബസിന്റെ ഉത്ഭാഗവും ചേർത്ത സെൽഫി എന്നിട്ട് അത് വാട്സാപ്പിൽ ആക്കി ജ്യേഷ്ഠ സഹോദരൻ നബീലിന്റെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കാനാണ് വീട്ടുകാരും കൂട്ടുകാരും നസിമോൻ എന്ന് വിളിക്കുന്ന നസീഫ് നാട്ടിലേക്ക് ബസ് കയറിയത് ട്രെയിനിൽ തിരക്കായതിനാൽ വെള്ളിയാഴ്ചത്തെ വണ്ടിക്ക് വന്നാൽ പോരേയെന്ന് വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചിരുന്നു ഒരു ദിവസം പാഴാക്കണ്ട ബസ്സിൽ വരൂ എന്ന് പറഞ്ഞപ്പോൾ രാത്രി വണ്ടിക്ക് തന്നെ ടിക്കറ്റ് എടുത്തു ഗൃഹപ്രവേശം പ്രമാണിച്ച് ഗൾഫിലുള്ള സഹോദരങ്ങളായ നബീലും നാദറും കഴിഞ്ഞ ദിവസം തന്നെ നാട്ടിലെത്തിയിരുന്നു ഒരു മാസം മുൻപാണ് നസീഫ് മുഹമ്മദ് അലി നോർത്ത് ബാംഗ്ലൂരിലെ ചിക്കബനവരയിലെ മല്ലികെ കോളേജ് ഓഫ് ഫാർമസിയിലെ ബി ഫാം ബിരുദ പഠനം പൂർത്തിയാക്കിയത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി അവിടെ തന്നെ കഴിയുകയായിരുന്നു നസീഫ് വ്യാഴാഴ്ച നടക്കാനിരുന്ന മൂത്ത ജ്യേഷ്ഠൻ നബീലിന്റെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കാനാണ് നാട്ടിലേക്ക് തിരിച്ചത് സാധാരണ ഇതേ ബസിൽ കുന്നംകുളത്ത് വന്ന് പുന്നയൂർകുളം ആൽതറയിൽ രാവിലെ ആറോടെ എത്താറുള്ള നസീഫ് സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ വിളിച്ച ബൈക്കിൽ വീട്ടിലെത്താറാണ് പതിവ് ആൽത്തറയിലെത്തും മുൻപേ വിളിച്ചാൽ വണ്ടിയുമായി കാത്തിരിക്കലാണ് കൂട്ടുകാരോ സഹോദരങ്ങളോ ചെയ്യാറ് എന്നാൽ പതിവ് സമയം കഴിഞ്ഞിട്ടും വിളിവരാത്തതിനെ തുടർന്ന് രണ്ടാമത്തെ സഹോദരൻ നാദർ നാസിഫിന്റെ ഫോണിൽ വിളിക്കുകയായിരുന്നു നാസിഫിന് പകരം ഫോണെടുത്തത് ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് നാസിഫ് ആശുപത്രിയിലാണ് എന്നും ഉടനെ പുറപ്പെടണമെന്നും അയാൾ അറിയിക്കുകയും ചെയ്തു ജ്യേഷ്ഠന്മാരും ബന്ധുക്കളും കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടു പിന്നെ അറിഞ്ഞത് മരണമെന്ന ദുഃഖ വാർത്തയും കഴിഞ്ഞ ജനുവരി നസീഫ് കൂട്ടുകാരൻ വിവാഹത്തിൽ പങ്കെടുക്കാനായിരുന്നു അത് വിവാഹം െത്തിയത്രിച്ചുപോയി അടുത്ത ഇരുപതിന് അവസാന യാത്രയും പത്താം ക്ലാസ് വരെ അണ്ടത്തോട് തഖ്വാ സ്കൂളിലും പ്ലസ് ടുവിന് പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു നസീഫ് പഠിച്ചത് മൃതദേഹം അണ്ടത്തോട് ജുമാഅത്ത് പള്ളി കബറിസ്ഥാനിൽ ഖബറടക്കി അവിനാശി അപകടത്തിൽ മരിച്ച ബാംഗ്ലൂരു മലയാളി കിരൺകുമാർ സഹോദരിയുടെ വിവാഹം ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് അച്ഛൻ മംഗലത്ത് ശശികുമാറിന്റെ തറവാട്ടുദേശമായ കല്ലൂരിലേക്ക് വരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് മാർച്ച് എട്ടിനാണ് സഹോദരി ഐശ്വര്യയുടെ വിവാഹം തറവാട്ടിലുള്ളവർക്ക് കല്യാണത്തിനേണ്ട വസ്ത്രങ്ങളുമായാണ് കിരൺകുമാർ യാത്ര തിരിച്ചത് വരുന്ന കാര്യം ബന്ധുക്കളോട് പറഞ്ഞിരുന്നില്ല എന്നതും വ്യക്തമാണ് ഒരു സർപ്രൈസ് സന്ദർശനമായിരുന്നു ലക്ഷ്യം കണ്ടിരുന്നത് എന്നാൽ അത് അവസാന യാത്രയായി ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരിലാണെങ്കിലും അച്ഛൻ്റെ ജന്മനാടായ കല്ലൂർ ഗ്രാമമാണ് കിരൺകുമാറിന് എന്നും പ്രിയപ്പെട്ടത് അച്ഛൻ ശശികുമാർ ചെറുപ്പത്തിൽ നാട്ടിൽ നിന്ന് പോയതാണ് പിന്നീട് ബാംഗ്ലൂരിൽ നിന്ന് വിവാഹം ചെയ്ത് അവിടെ തന്നെ സ്ഥിരതാമസവമാക്കി പത്ത് വർഷം മുൻപ് ശശികുമാർ മരിച്ചതും വാഹന അപകടത്തിൽ തന്നെയായിരുന്നു അതിനുശേഷം കല്ലൂരിൽ ആറുമാസത്തോളം അച്ഛൻ്റെ ബന്ധുക്കളോടൊപ്പം കിരൺകുമാർ താമസിച്ചിരുന്നു മലയാളം പഠിച്ചു ഇടയ്ക്കിടെ കല്ലൂരിലെത്തി കൊച്ചിച്ചൻ പ്രകാശന്റെ വീട്ടിൽ ഏതാനും ദിവസങ്ങൾ തങ്ങുന്നതും പ്രിയമായിരുന്നു കഴിഞ്ഞ ഓണത്തിനാണ് അവസാനമായി നാട്ടിലേക്ക് എത്തിയത്